വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പ്ലം കേക്കാണ്. ഈസി ആയിട്ട് ബീറ്ററും ഓവനും എഗ്ഗും ഒന്നുമില്ലാതെ എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കിസ്മിസാണ്, രണ്ട് കളറുള്ള കിസ്മിസ് ഉണ്ട്, കുറച്ച് കാഷ്യൂനട്ട് ഉണ്ട്, അതേപോലെ കുറച്ച് ബദാം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓറഞ്ച് ജ്യൂസിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എടുത്തു വച്ചിരുന്ന കിസ്മിസും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് സോക്ക് ചെയ്യാനായിട്ട് 2.5 മണിക്കൂറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തലേന്നേ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നതിന് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 240 ml അളവുള്ള കപ്പാണത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പുളിയില്ലാത്ത 1/2 കപ്പ് തൈര്, 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 240 ml സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ജാതിക്ക ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കരിക്കണം. അതിനായിട്ടൊരു പാൻ, ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 240 ml കപ്പലിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് അതിലേക്ക് 2 ടീസ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. പഞ്ചസാര എല്ലാം അലിഞ്ഞ് അതിൻ്റെ കളറൊന്ന് മാറി ഡാർക്ക് കളറായി വരണം. ഇപ്പോൾ കുറേശ്ശെ കളറായി മാറി മാറി വരുന്നുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് കളറായി വരണം. ഈ ഡാർക്ക് കളറാണ് നമ്മുടെ കേക്കിനൊരു നല്ല കളർ കിട്ടുന്നത്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വരണം നമുക്ക് നമ്മുടെ കേക്കിന്. ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ദേഹത്ത് തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാറി നിന്ന് നമുക്കത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി അത് ഇളക്കി 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 നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അത് കുറച്ചും കൂടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിലേക്ക് ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളൊരു വിസ്ക് ഉപയോഗിച്ച്, വിസ്ക് ഇല്ലാത്തവർ തടിത്തവി ഉണ്ടാവുമല്ലോ, ആ തടിത്തവി വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം മാറ്റി ഇങ്ങനെ ബൗളിങ്ങനെ ചെരിച്ച് വെച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നല്ല കട്ടയൊക്കെ മാറ്റി നമുക്ക് കിട്ടും. നന്നായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എത്ര നേരം അടിച്ചു കൊടുക്കുമോ അത്രയും നല്ലതായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് വന്നിട്ട് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കണ്ടോ, കട്ടിയൊന്നും ഇല്ലാതെ ഒരു വശത്തേക്ക് വേണം നമ്മൾ എപ്പോഴും കേക്ക് ഇളക്കാനായിട്ട്. നന്നായിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലഫി ആയി വരും. അങ്ങനെ വീണ്ടും നമ്മൾ 2ാമത്തെ പ്രാവശ്യം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതും വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ മുഴുവനും പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 3 തവണയായിട്ടാണ് ഞാൻ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് വീണ്ടും കട്ടയെല്ലാം മാറ്റി വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്തു വച്ചിരുന്ന സൺഫ്ലവർ ഓയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. എന്നിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഓയിലും ആ തൈരിൻ്റെ മിക്സും കൂടെ വേർതിരിഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കാൻ പാടില്ല. നമുക്ക് അത് ഒരേ ഒരു മിക്സായിട്ട് കിട്ടണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു നല്ല മിക്സായിട്ട് കിട്ടണം. അതിനായിട്ട് വിസ്ക് ഉപയോഗിച്ച് 1-5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണേലും അരിച്ചു കൊടുക്കാം. ഞാൻ 1 പ്രാവശ്യമേ ഇപ്പോൾ അരിക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ്. പൊടിച്ചു വെച്ചിരുന്ന മസാലക്കൂട്ട് അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കേക്കിന്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ബാറ്ററിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ഒരു തടിത്തവി ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി
വേഗത്തിൽ അത് ഇളക്കി കൊടുത്താൽ നമ്മുടെ കേക്ക് അങ്ങ് ഹാർഡായി പോകും. അപ്പം അത് പാടില്ല. പതുക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പതുക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്, അത് നമുക്കതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എത്രയുണ്ടോ അത്രയും നമുക്ക് കേക്കിന് ടേസ്റ്റ് തരും. അത് മൊത്തം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതും ആ തടിത്തവി ഉപയോഗിച്ച് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഒരു ഡയറക്ഷനിലേക്ക് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി കരിച്ച പഞ്ചസാര സിറപ്പ് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരുന്നു. അത് തണുത്തതിന് ശേഷം മാത്രം കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ പതുക്കെ മിക്സ് ചെയ്യാം. അടുത്തതും ബാക്കി ഇരുന്നതും കൂടെ കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ വശത്തേക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളറ് കിട്ടും നമ്മുടെ കേക്കിന്. ഇനി നമ്മൾ അതിലേക്ക് ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബദാമും അതിലേക്ക് പൊടിച്ച ബദാമും, പൊടിച്ചല്ല ചെറുതാക്കി നുറുക്കിയ ബദാമും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സൈഡിലും നടുക്കുമായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിങ്ങനെ എല്ലാ വശത്തേക്കും ഇട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ബാക്കി കാഷ്യൂ നട്ടും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്തു. ഗ്യാസ് സ്റ്റൗവിൽ അടി കട്ടിയുള്ളൊരു പാത്രം 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് നമ്മുടെ ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 35-40 മിനിറ്റോളം എടുക്കും നമ്മുടെ കേക്കൊന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ കേക്ക് റെഡിയാക്കാൻ വയ്ക്കാവുള്ളൂ. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുമ്പം അതിൻ്റെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ അതിലെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പീസ് മുറിച്ച് നോക്കാം. കാരണം നമ്മൾ മുറിച്ചപ്പോൾ കണ്ടു ആ സൈഡൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ പീസ് ഞാൻ കാണിച്ചുതരാം. കണ്ട പീസ് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായവും പറയണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.